Hello friends, welcome back to my YouTube channel World of Literature. Appo nammal inna discuss cheyanna topic Mascara by Meena Kandasamy. Appo video like povunnathinu munpu ningal aadiyadana ende channel kaananengil on subscribe support cheya. Appo namukku summary like povam. Prostitute aavan vidhikkappetta oru penkuttiyude kadayana Mascara ilude poet parayunnathu. Actually ee lady nu parayunnathu oru devadasi aayirunnu. Pinida, a prostitute at Margiana. Angane ulur penkutte feelings ana, epoitluda paranada. Mascara the Varemanamakalar Korea, like under the eyelashes applies in the mascara. The mascara keyed a reward meanings Varanda, the Muka Summer Varema Manslaum, Panamaka Summer Varem. Other than a paranada, she is going to a client, or a client in a handily and vended to Povana. At the either, our prostitute ana. If you have a prostitute, you can see that the person is a client. If you have a client, you can see that the prostitution is a job. If you have a mascara, you can apply a mascara. Padan than a mascara, death in a symbolize in. E lady prostitutionally interest on diet at the say in the striella interest illa de angana say in divana urupendana. Ingeni uru karim say in the mumbu than a work tensionum, shiveringsum, adapola and a paid in karingala kendown no, but she very purishan de eye cast shame than a langal purishan and not a melkuma than a anganola karingala kill and down no. അവര് പറയുന്നുണ്ട് അവരുടെ ബോഡിയും അവരുടെ ഐസും ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ മരണപ്പെടുന്നു എൻ്റെ ഐയും എൻ്റെ ബോഡിയും മരിച്ചു എന്നിട്ടാണ് ഞാൻ ഈ പ്രവൃത്തിയിലേക്ക് പോകുന്നതെന്നാണ് പോയിട്ട് പറയുന്നത് പണ്ട് ഈ പെൺകുട്ടി ഒരു ദേവദാസി ആയിരുന്നു ദേവദാസി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ ഒരു കുഞ്ഞു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടിയെ അമ്പലത്തിലേക്ക് കൊടുക്കുകയാണ് ദേവദാസി ആയിട്ട് ദേവദാസി എന്ന് പറയുമ്പോഴത്തേക്കും ലവർ ഓഫ് ഗോഡ് എന്നാണ് പണ്ട് ഈ പെൺകുട്ടി ഒരു ദേവദാസി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവളുടെ ബോഡിനെ അവൾ ഒരു സിൻ ആയിട്ടാണ് കാണുന്നത് പക്ഷേ അവളുടെ മനസ്സിനെ അങ്ങനെ കാണുന്നില്ല അവൾ ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുന്നതിന് മുൻപ് അല്ലെങ്കിൽ ദേവദാസി ആവുന്നതിനും മുൻപ് ഇവർ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗേൾ ആവുമ്പം സ്വാഭാവികമായിട്ട് മസ്കാര ഐലൈനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും അപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുന്നതിന് മുൻപും ദേവദാസി ആയിരിക്കുന്ന സമയത്തും അതിന് മുൻപും മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മീനിങ് ചേഞ്ച് ആവുകയാണ് മസ്കാര അപ്ലൈ ചെയ്യുന്നതിൻ്റെ മീനിങ് ചേഞ്ച് ആവുകയാണ് പണ്ട് ചെറുപ്രായത്തിൽ മസ്കാര അപ്ലൈ ചെയ്യുന്നതുമ്പോൾ അതിന് വരുന്ന മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഇന്നസെൻസ് ആയിരുന്നു സിമ്പൽ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതിന് ശേഷം മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സിമ്പലൈസ് ചെയ്യുന്നത് ഡാർക്ക് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ഡാർക്ക് ഡെത്ത് ആണ് സിമ്പിൾ ചെയ്യുന്നത് അവർ പറയുന്നുണ്ട് എൻ്റെ സോള് വേർജിൻ ആണ് പക്ഷേ എൻ്റെ ബോഡി ഡിസ്വേർജിൻഡ് ആണെന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ലേഡി കരയാണ് ചെയ്യുന്നത് കരയുമ്പോൾ വരുന്ന കണ്ണീരിന് വരെ ബ്ലാക്ക് കളറാണെന്നാണ് പറയുന്നത് അവിടെയും രണ്ട് മീനിങ് നമുക്ക് എടുക്കാം ഒരു മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ വരുന്നത് കണ്ണിൽ മസ്കാര അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കരയുമ്പോൾ മസ്കാര ഒലിച്ചിറങ്ങില്ലേ അങ്ങനെ ബ്ലാക്ക് കളർ ആവുകയാണ് ചെയ്യുന്നതെന്ന് പറയാം അല്ലെങ്കിൽ ഷീ സഫറിങ് എ ലോട്ട് ഒരുപാട് അവർ സഫർ ചെയ്യുന്നു അവരുടെ പെയിൻ അതാണ് ബ്ലാക്ക് കളറിലെ ടിയേഴ്സ് എന്ന് പറയുന്നതെന്ന് പറയാം പിന്നീട് പറയുന്നത് തൻ്റെ റൂട്ട് എവിടെയാണെന്ന് തനിക്കറിയത്തില്ല എൻ്റെ ഫാമിലി എവിടെയാണെന്ന് തനിക്കറിയത്തില്ല എത്ര നാളായി ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടെന്നും തനിക്കറിയത്തില്ല അവരുടെ ഫാമിലി ഏതാണെന്നും അവൾക്കറിയത്തില്ല ഒരു പക്ഷേ ഒരു കാര്യം മാത്രം അവൾക്കറിയാം അവളുടെ അമ്മ ഒരു ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നിവിടെ പറയുന്നത് ദേവദാസിനെയാണ് ദേവദാസി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മീനിങ് വരുന്നത് ഹാവിങ് റിലേഷൻ വിത്ത് ഗോഡ് ഗോഡിൻ്റെ ലവർ എന്നാണ് ഇവിടെ മീനിങ് വരുന്നത് ദേവദാസി ടു പ്രോസ്റ്റിറ്റ്യൂട്ട് ദേവദാസിയിൽ നിന്ന് പ്രോസ്റ്റിറ്റ്യൂട്ടായ ഒരു സ്ത്രീ ആയിരുന്നു ഇവളുടെ അമ്മയും അതുകൊണ്ടാണ് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അവളുടെ ബോഡിക്കുള്ള റൈറ്റ്സ് അവൾ തന്നെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് 16 മുതലാണ് ഇവൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഏർപ്പെടാൻ തുടങ്ങിയതും പക്ഷേ ഇപ്പോഴും അവൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഒരിക്കലും ഒരു പെൺകുട്ടീനെ ദേവദാസിയായിട്ട് കൊടുത്താൽ
അവൾ ദൈവത്തിൻ്റെ ലവറാണ്, ഷീ ഈസ് എ ലവർ ഓഫ് ഗോഡ്. പക്ഷേ പിന്നീട് ആ വില്ലേജിലുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അപ്പർ ക്ലാസ് മെൻസ് അവളുമായിട്ട് റിലേഷനിൽ ഏർപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അന്നും ഇന്നും എന്നും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണേ, അല്ലെങ്കിൽ എന്നാണ് എനിക്കിതിനൊക്കെ ഒരു അവസാനം, എന്നാണ് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ദൈവം അവൾക്ക് ഒരു ആൻസറും കൊടുക്കുന്നില്ലെന്നാണ് അവൾ പറയുന്നത്. അവൾക്കൊരിക്കലും ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യമേ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ദൈവം അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല. പിന്നീട് അവൾ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് എന്നെ സഹായിക്കാത്തത്? എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ദൈവത്തിന് ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് അവർ തന്നെ മസ്കാരയ്ക്കുള്ള ഡിഫറെൻ്റ് മീനിങ്സ് പറയാണ്. മസ്കാര ഒരിക്കലും ഒരു ഇന്നസെൻ്റ് ഗേളിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. അവൾ തന്നെ മസ്കാരയ്ക്കുള്ള ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് പറയുന്നത്. ആദ്യം അവളൊരു ഇന്നസെൻറ്റ് ഗേൾ ആണെന്ന് മസ്കാര സൂചിപ്പിച്ചു. പിന്നീട് മസ്കാര പറയുന്നത് അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് പറയുന്നത്. പിന്നീട് സോൾജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മസ്കാര എന്ന് പറയുന്നത് വാറിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ മീനിങ് വരുന്നത് ഈ വാറിന് പോകുന്നതിന് മുമ്പ് നമ്മൾ സിനിമയിലേക്ക് കാണാറില്ലേ, മുഖത്ത് കരി തേക്കുക, ഈ മൂന്ന് വിരൽ കൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും കരി തേക്കത്തില്ലേ, നമ്മൾ പട്ടാള മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. സോൾജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മസ്കാര എന്ന് പറയുന്നത് വാറിന് പോകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന കരിയാണ്. വാർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ എൻമീനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ മസ്കാര എന്ന് പറയുന്നത് അവളുടെ എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് അവൾ പറയുന്നത്. അതായത് പോയത്തിൻ്റെ അവസാനം കാളിയുടെ ഫിഗർ ഇവിടെ വരുന്നുണ്ട്. കാളി എന്ന് പറയുമ്പോൾ ഒരു റെവല്യൂഷണറി ഗോളാണ് അല്ലേ. എപ്പോഴാണോ ഒരു പെൺകുട്ടി കാളിയായിട്ട് മാറുന്നത്, അതായത് ഭദ്രകാളിയായിട്ട് മാറുന്നത്, അവളെല്ലാം നശിപ്പിക്കും, അതായത് ശത്രുക്കളെയും എല്ലാം നശിപ്പിക്കും, അതായത് സ്വർഗത്തിലുള്ളവരെ വരെ പേടിക്കും ഒരു പെൺകുട്ടി കാളിയായിട്ട് മാറിക്കഴിഞ്ഞാൽ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എത്രയേ ഉള്ളൂ പോം. പോയെന്ന് പറയുമ്പം ഒരു ക്രിറ്റിസിസമാണ് എഗൈൻസ്റ്റ് ദ വോൾ അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.